ഞാനൊരു സിനാരിയോ നിങ്ങൾക്ക് മുന്നിൽ വെച്ചുതരാം. ആ സിനാരിയോയിൽ നിങ്ങൾ എപ്പോഴും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. അതായത് നിങ്ങൾ നല്ല കുളിച്ച് കുട്ടപ്പനൊക്കെയായി ഭയങ്കര നന്നായിട്ട് ഒരു മണിക്കൂറൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ വന്നിട്ട് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല കുട്ടപ്പനായിട്ട് എന്താണ് സീറ്റിലൊക്കെ ഇരുന്ന് ബുക്കൊക്കെ ഇങ്ങനെ എടുത്ത് വൃത്തിയായിട്ട് വെച്ച് ഇന്ന് ഞാൻ പഠിക്കും ഒരു മണിക്കൂർ പഠിക്കും എന്നൊക്കെ തീരുമാനിച്ചിട്ട് ബുക്കൊക്കെ അങ്ങോട്ട് തുറന്ന് പഠിക്കാൻ തുടങ്ങി. ഒരു 5 മിനിറ്റിൽ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, 2 മിനിറ്റ് ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാലോ, അത് 2 മിനിറ്റ് ഒന്ന് വെള്ളം കുടിച്ച് വേണമെങ്കിൽ അച്ഛനും അമ്മേനടുത്ത് അല്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ച് വന്നാലോ, അല്ലെങ്കിൽ 2 മിനിറ്റിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഒരു മാഗി ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഇപ്പോൾ പോയി അടുക്കളയിൽ പോയി എടുത്തുകൊണ്ട് വന്നാലോ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആ പരിപാടി തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കണമൊക്കെ ഫുൾ അലങ്കോലോ അയലങ്കോലോ ആയി പിന്നെ ഇതേ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വന്ന് ഈ ഡിസ്ട്രാക്ഷനൊക്കെ ആയി അവസാനം ആ ദിവസത്തെ പഠിത്തം പോയി. അടുത്ത ദിവസം മുതൽ നാച്ചുറൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് എന്നെ നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ഫുൾ എന്താവും ലേസി ആയി ഫുൾ അവസ്ഥയോ. ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് ഇതിൽ നിങ്ങൾ ഈ ട്രാപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് മക്കളെ ഇത്. ഈ വീഡിയോ അവസാനം വരെ കാണാം. ഓക്കെ, ഈ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേഷനിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ളൊരു പ്രശ്നമാണ്. കാരണം എന്താണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ടി വി കാണാം, നമുക്ക് ഇൻസ്റ്റഗ്രാം നോക്കാം, യൂട്യൂബ് നോക്കാം, വേറെയുള്ള പല സോഷ്യൽ മീഡിയ ആപ്സ് നോക്കാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മൈൻഡ് എന്താണ് എപ്പോഴും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാം കുറച്ച് നേരം നോക്കുന്നു, പെട്ടെന്ന് നമുക്ക് തോന്നുന്നു യൂട്യൂബ് നോക്കാം, വേണ്ട യൂട്യൂബ് എടുക്കുന്നു, യൂട്യൂബ് നോക്കി കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാൻ തോന്നുന്നു, ഗെയിം കളിക്കുന്നു, ഗെയിം എടുക്കുന്നു, അടുത്ത വേറെ എന്തെങ്കിലും സ്നാപ്ചാറ്റ് നോക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് ഒരേ സമയത്ത് പല കാര്യങ്ങളിൽ ഇങ്ങനെ ഫോക്കസ്ഡ് ആയതുകൊണ്ട് നമുക്കൊരു പ്രത്യേക കാര്യത്തിൽ കുറേ നേരം ഫോക്കസ്ഡ് ആയി ഇരിക്കാനുള്ള കഴിവൊക്കെ കുറേയൊക്കെ നമുക്ക് പോയി. അതാണ് പ്രശ്നം. കാരണം നമ്മുടെ മൈൻഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനാണ്, നമ്മുടെ മൈൻഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ ഓബ്വിയസ്ലി നമ്മുടെ ഡിസ്ട്രാക്ഷനിൽ അടിപൊളിയായിരിക്കില്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങളെപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഫുട്ബോൾ അടിപൊളിയായിരിക്കും, നിങ്ങളെപ്പോഴും ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഗിറ്റാറിൽ അടിപൊളിയായിരിക്കും. നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങൾ ഫോക്കസിൽ അടിപൊളിയായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരുന്നാൽ നിങ്ങളെപ്പോഴും ഡിസ്ട്രാക്ഷനിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും നമുക്കുള്ളൊരു വലിയ കഴിവെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ട്രാക്ഷനിൽ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചേക്ക്, നിങ്ങൾ എല്ലാത്തിനും ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിസ്ട്രാക്ഷൻ. കാരണം നമ്മൾ അതാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ ഈ പരിപാടി ഈ പഠനത്തിലേക്ക് വരുമ്പോൾ നടക്കില്ല. കാരണം ഈ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പറയാൻ പരിപാടി നടക്കില്ല. കാരണം പഠനത്തിൽ ആ സാധനം വർക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ഫോക്കസ് ചെയ്യണം. പക്ഷെ ഫോക്കസ് ചെയ്യണം എന്ത് വേണം, നമ്മൾ ഫോക്കസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൽ നമ്മൾ നല്ലതാവുമെങ്കിൽ നമ്മൾ ഫോക്കസ് പ്രാക്ടീസ് ചെയ്താലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോക്കസിൽ നല്ലതാവാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സാർ ഫോക്കസ് പ്രാക്ടീസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ അവസാനം ഒരു മണിക്കൂറൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റുന്നത്? സി, വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമുണ്ടെന്ന്, നിങ്ങൾ അതിനുള്ള പേഷ്യൻസ് ഉണ്ടെന്ന്. കാരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇതൊക്കെ ചെയ്യില്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, ഇത് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ സ്കൂൾസിലൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ ചൈനയിലൊക്കെ ചൈനീസ് സ്കൂൾസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. അവരൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പരിപാടി ചെയ്തിട്ട് തുടങ്ങുള്ളൂ. കാരണം അവർക്ക് ഭയങ്കര എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത്ര ഉള്ളൂ, നിങ്ങൾ ടേബിളിൽ വന്ന് നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കും. ഓക്കെ, എന്നിട്ട് നേരെ ബുക്കൊക്കെ എടുത്ത് വായിക്കുന്നതിന് മുൻപ് ഒരു സിമ്പിൾ കാര്യം ചെയ്യാം. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ ടേബിളിൽ, ഒരു വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ, ഒരു കപ്പായിക്കോട്ടെ, ബുക്കായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്താണെന്ന് കുഴപ്പമില്ല. നിങ്ങൾ അത് മാത്രം നിങ്ങളുടെ വിഷ്വൽ ഫീൽഡിൽ വരുന്ന രീതിയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പോർട്രേറ്റ് മോഡിലൊക്കെ എങ്ങനെയാണ് കാണുക, പോർട്രേറ്റ് മോഡിൽ ആ ഒരു സാധനം മാത്രം നോക്കണം, ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ആ പോർട്രേറ്റ് മോഡിൽ ആ സാധനത്തിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ മൈൻഡ് എന്താണ്, എങ്ങോട്ടേക്കോ ഡിസ്ട്രാക്ഷൻ ആയിട്ട് പോകും, എന്തായാലും പോകും. നോക്കിക്കോ, നിങ്ങൾ ഇപ്പോൾ ട്രൈ നോക്കി, ഇപ്പോൾ ഒരു 30 സെക്കൻഡ് എന്നോട് ട്രൈ നോക്കിക്കോ, 30 സെക്കൻഡ് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോ നിങ്ങളുടെ മൈൻഡ് എവിടെയൊക്കെ പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ ഫ്രസ്ട്രേറ്റ് ആവരുത്, നിങ്ങളുടെ മൈൻഡിനെ തിരിച്ച് അതേ സാധനത്തിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, വേറെ ഒന്നും ചിന്തിക്കണമെന്നില്ല. ചിന്തിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അതിലേക്ക് തന്നെ നിങ്ങളുടെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളൊരു 1 മിനിറ്റ് ചെയ്താൽ മതി, ഭയങ്കര സമയം ചെയ്യേണ്ട. 1 മിനിറ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. മെല്ലെ മെല്ലെ നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്ത് വരുന്നതോടെ നിങ്ങളുടെ വ്യത്യാസം ഭയങ്കര എഫക്റ്റ് ആയിട്ട് കൂടും. ആദ്യം തന്നെ ഭയങ്കര എഫക്റ്റ് ഒന്നും വിചാരിക്കരുത്, മെല്ലെ മെല്ലെ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് ഫീൽ ചെയ്യും. എന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഡിസ്ട്രാക്റ്റഡ് ആവാമെന്ന് തോന്നുന്നതിൻ്റെ മുൻപ് തന്നെ വീണ്ടും എന്ത് ചെയ്യുക, ബുക്ക് അടച്ചു വെക്കുക, ഇതേ സാധനം വീണ്ടും ചെയ്യുക, വീണ്ടും പഠിക്കുക. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ട്രിക്ക്. ഓക്കെ, ഇത് സിമ്പിൾ ട്രിക്കാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ A+ഉം നിങ്ങളുടെ ഫുൾ മാർക്കും എന്താണോ നിങ്ങളുടെ എയിം അതിന് നിങ്ങളുടെ വാല്യൂ ഇല്ല എന്നാണ്. ഓക്കെ, വാല്യൂ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഇതെന്തായാലും ചെയ്ത് നോക്കണം. രണ്ടാമത്തെ കാര്യം കുറച്ചും കൂടി ഒരു ലോങ് ടേം കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് വളരെ സിമ്പിളാണ് മക്കൾ, എന്തെങ്കിലും ഫോക്കസ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിന് ഏറ്റവും സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വായനാശീലം നല്ലതായിരിക്കും. അപ്പോൾ എന്ത് വായിക്കുന്നു എന്നുള്ള വലിയ കാര്യമൊന്നുമില്ല. എന്ത് കളിക്കൂടുക്കാണെങ്കിലും കുഴപ്പമില്ല, വളരെ വേണമെങ്കിലും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം,
വായിക്കുക. പക്ഷെ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് വായിക്കണം. ഓക്കെ, നിങ്ങൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വായിക്കുകയാണെങ്കിൽ 20 മിനിറ്റ് വേറെ ഒന്നും നിങ്ങൾ ചെയ്യില്ല എന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ച് വായിക്കണം. ബാലരമ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിസ്ട്രാക്ഷൻ വന്നാലും നിങ്ങൾ വലിയ ചാൻസ് ഇല്ല നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വായിക്കുക. ഓക്കെ, ഇത് വായിക്കുന്ന വിവരം കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലാണ്ട് അങ്ങനെ ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫോക്കസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് വായിക്കണം. വായിക്കുന്ന സമയത്ത് എന്ത് ഫോണിൽ വന്നാലും ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നാലും നിങ്ങൾ അതിൽ മൈൻഡ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ വാതിലൊക്കെ വേണം കുറ്റിയിട്ട് പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ വായിക്കാൻ നോക്കുക. എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെല്ലെ മെല്ലെ ആ ഫോക്കസ് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ ബുദ്ധി വെക്കാൻ വേണ്ടി വായിക്കേണ്ട ആവശ്യമില്ല, വിവരം വെക്കാൻ വേണ്ടി വായിക്കേണ്ട, ഫോക്കസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വായിക്കുക. ഈ ശീലം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മെല്ലെ നിങ്ങളുടെ പഠനത്തിലേക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രാക്ടീസ്, ഇതൊക്കെ പ്രാക്ടീസ് അല്ലേ, ആ പ്രാക്ടീസ് നിങ്ങൾക്ക് എന്തെങ്കിലും പഠനത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മെല്ലെ മെല്ലെ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ ഫോക്കസ് കൂടി വരും. അവസാനമാകുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് മാസ്റ്ററാവും. ഓക്കെ, നിങ്ങളെ ആർക്കും ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത പോലെ അവസ്ഥയാവും. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കാര്യം നടക്കും, പഠനം എന്നുള്ള കാര്യം നടക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മക്കളെ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന പറ്റിയ കാര്യങ്ങൾ. കാരണം 10-ാം ക്ലാസ്സിലെ പ്ലസ് വണ്ണിലെ പ്ലസ് ടുവിലെ പരീക്ഷയ്ക്ക് മാത്രമല്ല ഇത് യൂസ്ഫുൾ, നിങ്ങളുടെ ലൈഫിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് ആക്ച്വലി വലിയ സയൻറ്റിസ്റ്റൊക്കെ റിസർച്ചൊക്കെ ചെയ്ത് ബുക്ക് എഴുതിയ കാര്യങ്ങൾ, 200-300 ബുക്കുകളായി എഴുതിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ തലയിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, അത്രയും ഇൻഫർമേഷൻ പറഞ്ഞു തന്നുള്ള ഒരു വാല്യൂം കൂടി ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് ചെയ്തു തുടങ്ങുക. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.